ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആബീസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ റവ ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ആരും ഓർമ്മ ടെൻഷൻ അടിക്കുന്നു വേണ്ട, നമ്മുടെ ആ സെയിം ഐസ്ക്രീമിന് ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പാലും പഞ്ചസാരയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ കറക്റ്റ് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/6 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവയുടെ അളവ് ഒരുപാട് ചേർക്കരുത്, അപ്പോൾ കട്ടി കൂടിപ്പോവും. നമുക്ക് അത്യാവശ്യം കുറച്ച് കട്ടി മതി. അപ്പോൾ റവ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു കട്ടി കണക്കായിട്ടുണ്ട് പാല്. അതിന് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അടിക്കൊന്നും പിടിക്കാണ്ട്. ഇനി ഇത് പാലൊന്ന് തിളച്ച് വരണം. പാലൊന്ന് തിളച്ച് പൊങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പാലിൻ്റെ ചൂട് മാറുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. റൂം ടെമ്പറേച്ചറിൽ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഈ ഒരു കട്ടിയായിരിക്കും ഉണ്ടാവുക. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. പാല് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ തരിതരിയായിട്ട് കിടക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ആവുന്നവരൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രീമി ആവുന്നതിനായിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ 4 കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട്. 4 ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫ്ലേവർ ചെയ്താൽ മതി, എനിക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഞാൻ സ്ട്രോബെറി ചെയ്യുന്നുണ്ട്, പിസ്ത, അതുപോലെ തന്നെ ചോക്ലേറ്റും വാനിലയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ക്രഷസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫ്രൂട്ട്സാന്ന് വെച്ചാൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവാക്കിയിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഈ കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് അടച്ച് വെക്കുക. ഞാനിത് ഫ്രീസറിൽ 1 രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 8-9 hours വെച്ചാൽ മതിയാക്കും. ഞാനിത് 1 രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേത് രാവിലെ എടുത്ത് നമുക്കിത് തുറന്ന് നോക്കാം. 1 ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ച് നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഐസ്ക്രീം സ്കൂപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാരമില്ല, ഒരു തവി എടുത്തായിട്ടാലും ചെയ്താൽ മതി കേട്ടോ. ആ ഒരു റൗണ്ട് ബോൾ ഷേപ്പ് കിട്ടാനായിട്ട്, അങ്ങനെ കിട്ടണം, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പോ സ്ട്രോബെറി സിറപ്പോ ഡ്രൈ ഫ്രൂട്ട്സോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളുടേതായ ഐഡിയാസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടീസിനൊക്കെ ഒരുപാട് ഹാപ്പി ആവും. അപ്പോൾ പുറത്തുനിന്നൊന്നും ഇനി ഐസ്ക്രീം മേടിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. റവ ഐസ്ക്രീം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.